തിരുവല്ലയിൽ ദേശീയ ഗെയിംസിന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നീന്തൽക്കുളം പദ്ധതി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നശിക്കുന്നു. അരക്കോടി രൂപയിലേറെ മുടക്കി നിർമ്മിച്ച നീന്തൽക്കുളമാണ് കായിക വകുപ്പിന്റെയും നഗരസഭയുടെയും ശീതസമരത്തിനിടയിൽപ്പെട്ട് അനാഥമാകുന്നത്. അത്യാധുനിക നീന്തൽക്കുളം എന്നാൽ തിരുവല്ലക്കാർക്ക് അരക്കോടിയിലേറെ മുടക്കി പണിതിട്ടിരിക്കുന്ന ഒരു കൊതുകു വളർത്തൽ കേന്ദ്രമാണ്. തിരുവല്ലക്കാരെ നീന്താൻ പഠിപ്പിക്കാൻ ദേശീയ ഗെയിംസിന്റെ അക്കൗണ്ടിൽ അത്യാധുനിക സംവിധാനമൊരുക്കുകയായിരുന്നു ലക്ഷ്യം. നീന്തൽക്കുളം പണി പൂർത്തിയാക്കിയിട്ട് 9 മാസത്തിലേറെയായി. പക്ഷേ കൊതുകും മാക്രിയുമാണ് ഇപ്പോൾ ഇവിടെ നീന്താൻ പഠിക്കുന്നത്. പൂർത്തിയാക്കിയ പദ്ധതി നഗരസഭ ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ്. നീന്തൽക്കുളത്തിൽ ചോർച്ചയുണ്ടെന്നും അറ്റകുറ്റപ്പണി നടത്തിയാലേ ഏറ്റെടുക്കൂ എന്ന് നഗരസഭയും. കുളം പണിതു, പക്ഷേ കുളത്തിലേക്ക് ഇറങ്ങാൻ വഴിയില്ല. നീന്തൽ പരിശീലനം തുടങ്ങാൻ ബേബി പൂൾ വേണമായിരുന്നു, അതുമില്ല. ഏറ്റെടുത്തില്ലെങ്കിലും നീന്തൽക്കുളത്തിന് മുകളിൽ മേൽക്കൂര നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് നഗരസഭ അംഗീകാരം നൽകി. തർക്കത്തിൽപ്പെട്ട് അതും പാതിവഴിയിൽ നിലച്ചു. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ നിർമ്മാണങ്ങൾ പലതും പൊളിച്ചു കടത്താൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയ ഗെയിംസിനായി കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നിരവധി പദ്ധതികൾ ഇതുപോലെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പണിതിട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇവയ്ക്ക് മേൽനോട്ടം വഹിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്. തിരുവല്ലയിൽ നിന്നും സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.